ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മലബാർ സ്പെഷ്യൽ കൈപ്പത്തിരിയുടേതാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് പൊടി കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കേണ്ടത് നമ്മുടെ അരിപ്പൊടിയുടെ മൂപ്പ് അനുസരിച്ചിട്ടാണ്. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അരിപ്പൊടി എന്ന് പറയുന്നത് നന്നായി വറുത്ത അരിപ്പൊടിയാണ്. അതുകൊണ്ട് കുറച്ചധികം വെള്ളം വേണം. അപ്പോൾ നിങ്ങളും മൂപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. ചില പാകം ഡ്രൈ ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം നന്നായി മോയ്സ്ചറായിട്ട് വരാനായിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 മുറി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചാൽ മതി. നമുക്ക് ചെറിയ തരി പോലെയാണ് വേണ്ടത്. ഇതിനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് മാവിൻ്റെ ഒപ്പം കുഴയ്ക്കാനുള്ളതാണിത്. ഇതിലേക്ക് ഒരല്പം നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. നമ്മുടെ പത്തിരിക്ക് നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന മാവിനെ നമുക്ക് ഇതിലേക്ക് കൊട്ടിക്കൊടുക്കാം. അപ്പോൾ ചൂടാറുക എന്ന് പറയുമ്പോൾ ഒരുപാട് ചൂടാറരുത്. ഇളം ചൂടോടുകൂടി വേണം ഇത് കുഴയ്ക്കാനായിട്ട്. ഒരത്യാവശ്യം നമുക്ക് കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ പൊള്ളാത്തൊരു ചൂട്, അത്രയും ചൂട് വേണം എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അരിപ്പൊടി നന്നായിട്ട് വറുത്തതാണ്. നമ്മൾ കയ്യിൽ വെച്ചിട്ട് പത്തിരി ഇങ്ങനെ പരത്തുമ്പോഴത്തേനും സൈഡൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് മൈദപ്പൊടി ചേർക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് സോഫ്റ്റ് കിട്ടും. അത് മാത്രമല്ല, മൈദ ചേർക്കുന്നത് കൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്. നമ്മൾ അരിപ്പൊടിയുടെ മാവ് ഇരിക്കുന്തോറും ടൈറ്റായിട്ട് വരും. അങ്ങനെ ഉണ്ടാവില്ല മൈദ ചേർത്താൽ. അപ്പോൾ നന്നായിട്ട് കൈ വെച്ച് പ്രസ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കുക. വേണമെങ്കിൽ ഒരല്പം എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് വലിയ ബോൾസ് എടുക്കണ്ട. ഇപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചാണ് നമ്മളിത് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ദേ ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈവെള്ളയുടെ ഒരു വലിപ്പം അനുസരിച്ചിട്ട് നമ്മുടെ ഉള്ളം കൈയുടെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മുടെ പത്തിരിയുടെ വലിപ്പം ഉണ്ടാവുള്ളൂ. വലിയ കൈയുള്ളവർക്ക് വലിയ പത്തിരി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം ഇത്രയൊക്കെ സൈസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ദേ കണ്ടില്ലേ, സൈഡ് വശമൊക്കെ ചെറുതായിട്ടൊരു ഇതുപോലെ ക്രാക്ക് ആവുന്നുണ്ട്. അതൊന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് പരത്തിയെടുക്കാം. ഇപ്പോൾ മൈദ ചേർത്തത് കൊണ്ട് ഇത്രയെങ്കിലും നമുക്ക് നല്ല കറക്റ്റായി കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ അരിപ്പൊടി നല്ല വറുത്തതായതുകൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പരത്തിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്താണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ കത്തിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. രണ്ട് സൈഡും വേവിക്കണം. അരിപ്പൊടിക്ക് വേവുള്ളതാണ്. നല്ല ടേസ്റ്റുള്ള പത്തിരിയാണിത്. ഒരു തവണ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം നല്ല ടേസ്റ്റായിരുന്നു. ഇവിടെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൈപ്പത്തിരികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. ഇത് നമുക്ക് ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നോൺ വെജ് കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.